ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ചോറ് വെക്കേണ്ട കാര്യങ്ങൾ, അതാ ചോറ് എന്ന് പറഞ്ഞാൽ ഒരു തലവേദനയാണ്. അതായത് അടുപ്പിൽ വെക്കുന്ന രീതിയിൽ നമുക്ക് ചോറ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുക ചോറ് കുക്കറിലൊക്കെ വെക്കുമ്പോഴേ. അത് എങ്ങനെയാണ് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. നമ്മൾ ചോറ് വെക്കുന്ന കുക്കറുണ്ടല്ലോ, ആ കുക്കർ എടുക്കാം. അതെടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തു, അത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇത് ഒറ്റപ്പുഴുക്കിൻ്റെ അരിയാണ് കേട്ടോ. അതായത് രണ്ട് പുഴുക്കിൻ്റെ അരിയാണെന്ന് വെച്ചാൽ കൂടുതൽ ടൈം വേണ്ടി വരും, ഇതിനധികം സമയം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ അരി യൂസ് ചെയ്യുന്നത്, കുത്തരിയാണ്. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട്. കഴുകി നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം, വെള്ളം ധാരാളം വേണം. അപ്പോൾ അതിലേക്ക്, അപ്പോൾ വെള്ളം നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ആദ്യം തിളപ്പിക്കുന്നത്. അതിനാണ് രണ്ട് ഗ്ലാസ് ഒഴിച്ചു. ഇനി മൂന്ന് നാല് അഞ്ച് ആറ് ഇത്ര വെള്ളം, അതായത് ഒരു കുക്കറിൻ്റെ മുക്കാൽ ഭാഗമാണ് വെള്ളം എടുക്കേണ്ടത് നമ്മൾ അരി എടുക്കുമ്പോൾ. അപ്പോൾ കുറച്ച് വയ്ക്കുന്നുള്ളൂന്ന് വെച്ചാൽ ചെറിയ കുക്കർ എടുക്കാം. അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം എന്നിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. 10 മിനിറ്റ് തിളപ്പിക്കുക. അതായത് തിളച്ച് തുടങ്ങിയതിന് ശേഷം 10 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് അടയ്ക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. കൂടുതൽ വേവുള്ള അരിയാണെങ്കിൽ ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ചൂട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വേവുള്ള ചോറാണെങ്കിൽ അത് വേണ്ടി വരും. അപ്പോൾ അത് വേണ്ടി വരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം അതിന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്നു. തുറന്നപ്പോൾ ഈ രൂപത്തിലാണ് കണ്ട അരി വെന്തിട്ടുണ്ട്. ഇനി എന്ത് വേണം? ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? അപ്പോൾ എന്ത് വേണം? തീ നമ്മൾ ഓഫ് ചെയ്യുന്ന ഓഫ് ചെയ്യണ്ട. ആ അടുപ്പിൽ തന്നെ അത്രയും വെള്ളം വെക്കുക. അത് തിളയ്ക്കുമ്പോൾ ഇത് പാകമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇപ്പോൾ മൂടിയിൽ നിന്ന് ഞാൻ ആ വാഷർ എടുത്ത് മാറ്റി, കണ്ടില്ലേ, വാഷർ എടുത്ത് മാറ്റി. അതിനുശേഷം മുകളിലത്തെ കുറച്ച് വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു അതങ്ങോട്ട് അടച്ചു വെച്ചു, കണ്ടില്ലേ. അടച്ചു വെച്ച കുക്കറ് ഞാൻ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ചെരിച്ചു വെച്ചു, കണ്ടില്ലേ. നമ്മൾ വാഷർ എടുത്ത് മാറ്റിയിട്ടുണ്ട്, വെയിറ്റ് ഇല്ല. അതിനുശേഷം നമ്മളിങ്ങനെ ചെരിച്ചു വെച്ചു, ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂടി ക്ലോസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ആ വെള്ളം മുഴുവനും വാർന്ന് പോകുന്ന വരെ അങ്ങനെ വെക്കുക. അതിനുശേഷം അതെടുത്തു, കണ്ട. അപ്പോൾ ഒരു തരി ചോറ് പോലും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടാവണില്ല, കണ്ടില്ലേ. എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദേ ചോറ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഒന്നുമില്ല, മുട്ടാത്ത നല്ല ചോറാണ്. ഇതുപോലെ നിങ്ങൾ ദിവസേന ചോറ് വയ്ക്കുമ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ചോറ് നമുക്ക് കിട്ടും. പിന്നെ അത് തന്നെയല്ല, ഈ കുക്കറിൽ തന്നെ വെച്ചാൽ മതിയല്ലോ. ആവശ്യ നേരത്ത് നമുക്കത് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓരോന്നും ഞാൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കാണാം, പലർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇനിയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. മനസ്സിലായല്ലോ പറഞ്ഞത്. കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കാണുക കേട്ടോ. അതിനെയൊക്കെ ഒന്ന് വിലയിരുത്തുക. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഓക്കെ, വീണ്ടും കാണാം. ബൈ ബൈ.